നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നേത്ര രോഗങ്ങളായ തിമിരം, ഗ്ലുക്കോമ എന്നീ രോഗങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. ഇതേപ്പറ്റി നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ തോമസ് അരുൺ വർഗീസാണ്. നമസ്കാരം. നമസ്കാരം ഡോക്ടർ. വളരെ സാധാരണമായി കണ്ടുവരുന്ന രണ്ട് രോഗങ്ങളാണല്ലോ തിമിരവും ഗ്ലുക്കോമയും. ഇവ തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നൊന്ന് വിവരിക്കാമോ? നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ കണ്ണിൻ്റെ അസുഖങ്ങളെക്കുറിച്ച് ഒരുവിധം നല്ല അറിവുണ്ട്. പ്രത്യേകിച്ചും തിമിരം. തിമിരം നമ്മുടെ ഇടയിൽ എല്ലാവരുടെയും കുടുംബങ്ങളിൽ ആർക്കെങ്കിലും ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ അടുത്തുള്ള വീട്ടിലെ ആൾക്ക് തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടാകും. തിമിരം പ്രായം കൊണ്ട് വരുന്ന അസുഖമാണ്. നമ്മുടെ മുടി നരയ്ക്കുന്നത് പോലെ കണ്ണിൻ്റെ ഉള്ളിലെ ലെൻസ് ക്രമേണ കലങ്ങിപ്പോകുന്നതാണ് തിമിരം ഉണ്ടാകുന്നത്. ഞാനൊരു സ്ലൈഡ് കാണിക്കുന്നുണ്ട്. അപ്പം കണ്ണിൻ്റെ ഉള്ളിലെ ലെൻസ് ക്രമേണ നിങ്ങൾക്ക് കാണാം, ആ ലെൻസ് അത് ക്രമേണ സുതാര്യമായിരുന്ന ലെൻസ് ക്രമേണ കലങ്ങി മങ്ങിപ്പോകുമ്പോഴാണ് നമുക്ക് തിമിരം വരുന്നത്. പക്ഷേ തിമിരം കൊണ്ട് നമുക്കറിയാം കാഴ്ച കുറഞ്ഞു വരും. അപ്പോൾ തന്നെ രോഗിക്ക് മനസ്സിലാവും എന്തെങ്കിലും എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ രോഗി ഡോക്ടറെ ചെന്ന് കാണുന്നു. ഇപ്പോൾ തിമിരത്തിന് ആദ്യത്തെ സ്ലൈഡിൽ തന്നെ തിമിരത്തിന് വളരെ നല്ല ഓപ്പറേഷനുണ്ട്. നമ്മൾ തിമിരം മാറ്റി കണ്ണിൻ്റെ ഉള്ളിൽ പുതിയ ലെൻസ് വെക്കുന്നു, ഇൻട്രാ ഓക്കുലാർ ലെൻസ്. ഈ ലെൻസ് വെക്കുമ്പോൾ ആ രോഗിക്ക് നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കിട്ടുന്നു. ഇതാണ് തിമിരവും പിന്നെ ഗ്ലോക്കോമയും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം. ഡോക്ടർ, അപ്പോൾ ഗ്ലോക്കോമയ്ക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഇതാണ് നമുക്ക് പ്രത്യേകം നമ്മുടെ ജനങ്ങൾ കൂടുതൽ അറിയേണ്ട ഒരു സംഗതിയാണ്. ഗ്ലോക്കോമയുടെ പ്രധാന പ്രശ്നം, ഒന്ന്, ആരംഭഘട്ടത്തിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ല. തിമിരം, ഞാൻ പറഞ്ഞ പോലെ തിമിരം വരുമ്പോൾ കാഴ്ച കുറഞ്ഞു വരുന്നു. നിങ്ങൾക്ക് ഈ പടത്തിൽ കാണാം, ഗ്ലോക്കോമ കണ്ണിൻ്റെ ഞരമ്പിനെ ബാധിക്കുന്ന അസുഖമാണ്. എന്തുകൊണ്ടെന്നാൽ കണ്ണിൻ്റെ ഉള്ളിൽ സമ്മർദ്ദം, പ്രഷർ കൂടിയിട്ട് കണ്ണിൻ്റെ ഞരമ്പിന് വരുന്ന അസുഖമാണ് ഗ്ലോക്കോമ. പക്ഷേ നിങ്ങൾക്ക് അടുത്ത സ്ലൈഡിൽ കാണാം, ഗ്ലോക്കോമയുടെ പ്രധാന പ്രശ്നം ഈ നിങ്ങൾക്ക് കാണാം, ഇത് കണ്ണിൻ്റെ ഇടത്ത് വശത്ത് നല്ല ആരോഗ്യമുള്ള ഞരമ്പിൻ്റെ പടം, വലത്ത് വശത്ത് ഗ്ലോക്കോമ കൊണ്ട് തകരാറ് വന്ന കണ്ണിൻ്റെ ഞരമ്പിൻ്റെ പടമാണ്, ഫോട്ടോ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്ലോക്കോമയുടെ പ്രധാന പ്രശ്നം ആരംഭഘട്ടത്തിൽ രോഗി അറിയുന്നില്ല ഗ്ലോക്കോമ ഉള്ള കാര്യം. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, ഗ്ലോക്കോമയെ കൊണ്ട് കണ്ണിൻ്റെ നടുക്കുള്ള കാഴ്ചയ്ക്ക് ഒരു പ്രശ്നവുമില്ല. ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന പോലെ ഗ്ലോക്കോമ കൊണ്ട് സംഭവിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള കാഴ്ചയാണ് ക്രമേണ കുറഞ്ഞു വരുന്നത്. അപ്പോൾ അവസാനം മാത്രമേ നടുക്കുള്ള കാഴ്ചയെ അത് ബാധിക്കുന്നുള്ളൂ. ഈ പടത്തിൽ കാണാം, ഇടത് വശത്ത് മുകളിൽ നല്ല സാധാരണ കാഴ്ച, രണ്ടാം വലത്ത് വശത്തെ പടത്തിൽ ചുറ്റുമുള്ള കാഴ്ച ക്രമേണയായിട്ട് ചുരുങ്ങി കുറഞ്ഞു വരുന്നു. അതാണ് ഗ്ലോക്കോമയുടെ ആരംഭ ലക്ഷണം. പക്ഷേ രോഗി പലപ്പോഴും ഇത് ശ്രദ്ധിക്കുന്നില്ല, കാരണം നടുക്കുള്ള കാഴ്ചയ്ക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് കണ്ടുപിടിക്കാൻ താമസം വരുന്നു. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? വളാഞ്ചേരി, മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി. ചോദിച്ചോളൂ. ഹലോ. ഹലോ, പറഞ്ഞോളൂ. സാറേ, ഞാൻ വളാഞ്ചേരി എന്നാണ് വിളിക്കുന്നത്, വളാഞ്ചേരി ഇരുമ്പുളിയാണ്. ഞാൻ ചോദിക്കുന്നത് തിമിരമാണ് ചർച്ചയെങ്കിൽ, ഞാൻ എന്റെ മോള് 10 വയസ്സായ മോളാണ്. അവളെ കണ്ണിൽ എപ്പോഴും വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അതേ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് സാർ. ആ പ്രായത്തിൽ സാധാരണ കുട്ടികൾക്ക് വരുന്നത് ഈ അലർജിയുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അലർജി കൊണ്ട് തന്നെ ഈ കണ്ണുനീർ, കണ്ണ് ചുമന്നിരിക്കുക, കണ്ണിൽ നിന്ന് വെള്ളം ചാടുക, ചിലപ്പോൾ കണ്ണിൽ പീള കെട്ടുക, അതെല്ലാം സാധാരണ ഈ ചെറിയ അലർജിയുടെ ലക്ഷണമാണ്. ചിലപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ചെറിയ തോതിലെ മൂക്കടപ്പ് അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ പോലെയൊക്കെ വരും. ഇതിന് സാധാരണ ഈ അലർജി മാറ്റാനുള്ള തുള്ളിമരുന്നുമുണ്ട്, ഗുളികയുമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ആശ്വാസം ഉണ്ടാകും. സാധാരണ മറ്റ് പ്രശ്നങ്ങളാവാനുള്ള സാധ്യത കുറവാണ്. നിങ്ങൾ അടുത്തുള്ള ഒരു നേത്രരോഗവിദഗ്ധനെ കാണിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കുവാനും ചികിത്സിക്കുവാനും സാധിക്കും. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം. ഹലോ 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 ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? കാണിക്കണ്ടേ? ഹലോ. ആ, ചോദിച്ചോളൂ. ഹലോ. താങ്കളുടെ ടിവിയുടെ വോളിയം അല്പം കുറച്ച് വെക്കാമോ? ഹലോ, ചോദിച്ചോളൂ. ഹലോ, കോൾ കട്ടായി പോയിട്ട്. ഡോക്ടർ, ഇങ്ങനെ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെ ഇത് തിരിച്ചറിയാനും വൈകുന്നത് കൊണ്ടും ട്രീറ്റ്മെന്റിനും വൈകാറുണ്ടല്ലോ, അത് മൂലം എന്താണ് പിന്നുണ്ടാകുന്ന ഭവിഷ്യത്ത്? ഗ്ലോക്കോമ കാഴ്ചയുടെ നിശബ്ദ ഘാതകൻ എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കാഴ്ച നഷ്ടപ്പെടുന്നു.
പക്ഷേ ഗ്ലോക്കോമയുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ പോയ കാഴ്ച നമുക്ക് തിരിച്ചു കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഗ്ലോക്കോമ ആരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കണം എന്നുള്ളതിൻ്റെ പ്രാധാന്യം അടുത്ത സ്ലൈഡിൽ കാണാം. അപ്പോൾ നമ്മൾ ഗ്ലോക്കോമ കണ്ടുപിടിക്കുന്നത് ആദ്യം തന്നെ കാണിക്കുന്നു ആർക്കാണ് ഗ്ലോക്കോമ വരാൻ സാധ്യത. അപ്പോൾ 40 വയസ്സ് കഴിയുമ്പോഴാണ് ഗ്ലോക്കോമ വരാനുള്ള സാധ്യത കൂടിക്കൂടി വരുന്നത്. പിന്നെ അടുത്ത ബന്ധുക്കളിൽ ഗ്ലോക്കോമ ഉള്ളവർ, ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ, അതേപോലെ തന്നെ കണ്ണട ഉപയോഗിക്കുന്ന ഷോർട്ട് സൈറ്റ് ലോങ്ങ് സൈറ്റ്. ഹലോ ഡോക്ടർ, ലൈവ് ആണ്, എവിടുന്നാണ് വിളിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. എനിക്ക് കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വരവും കണ്ണു മങ്ങലും ഉണ്ട്. പിന്നെ അത് കണ്ണു വേദന, അത് ഇടത്തെ കണ്ണ തന്നെ. കണ്ണിൽ ചുവപ്പും ഇടത്തെ കണ്ണ ചുവപ്പും, കണ്ണ് ചൊറിച്ചോളും, ഇപ്പൊ ചൊറിച്ചിലില്ല, ഇപ്പോഴും വന്നിട്ട് ചെറിയ വേദനയും അപ്പം ചിലപ്പോൾ ഈ കണ്ണുനീര് ഒഴുകിപ്പോകുന്ന ഒരു വഴിയുണ്ട്, അതിൻ്റെ ഒരു തടസ്സം കൊണ്ട് ഇങ്ങനെ വരാൻ സാധിക്കും. അപ്പം അടുത്തുള്ളൊരു ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും സാധിക്കും. മറ്റ് പ്രശ്നങ്ങളാവാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അടുത്തുള്ളൊരു നേത്രരോഗ വിദഗ്ധനെ കാണിക്കണം നിങ്ങൾ. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള.